നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാം നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ് എല്ലാവർക്കും പി എസ് സി ട്രിക്സ് മീഡിയയുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ രാജ എന്ന സ്ഥാനപ്പേര് ഇദ്ദേഹത്തിന് നൽകിയത് മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ് ഇത് പ്രത്യേകം ഓർക്കുക രണ്ടാമത്തെ ചോദ്യം ബ്രഹ്മസമാജത്തിന്റെ ആദ്യ സെക്രട്ടറി ആൻസർ താരാചന്ദ് ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ബ്രഹ്മസമാജം ആരംഭിച്ചത് മൂന്നാമത്തെ ചോദ്യം ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞ വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമാണ് ഈ രണ്ടെണ്ണം നാലാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയുടെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആൻസർ ലിംഗം കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലിനാണ് ഇതുകൂടി ഇതിനോടൊപ്പം ഓർക്കുക അഞ്ചാമത്തെ ചോദ്യം ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ യഥാർത്ഥ പേര് ആൻസർ ഗദ്ദർ ചാറ്റർജി അദ്ദേഹത്തിന്റെ ആദ്യ ശിക്ഷയാണ് ശാരദാദേവി ആറാമത്തെ ചോദ്യം വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പശ്ചിമ ബംഗാളിലെ ബേലൂരിൽ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഏഴാമത്തെ ചോദ്യം സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യത്വം സ്വീകരിച്ച തമിഴ് കവി ആൻസർ സുബ്രഹ്മണ്യ ഭാരതി വന്ദേ വന്ദേമാതരം തമിഴിൽ പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് എട്ടാമത്തെ ചോദ്യം വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്ന സ്ഥലം ആൻസർ സെക്കന്ദ്രാബാദ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിക്കാഗോ സമ്മേളനവും നടന്നത് ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയതയുടെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആര് ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് ഇതിനൊപ്പം ഇത് പ്രത്യേകം ഓർക്കുക പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ മാർട്ടിൻ ലൂത്തർ എന്നറിയപ്പെടുന്നത് ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നും ഇന്ത്യയുടെ പിതാമഹൻ എന്നും ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു പതിനൊന്നാമത്തെ ചോദ്യം സ്വദേശി എന്ന പദം ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ആര് ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി ഇദ്ദേഹത്തിൻ്റെ നാമം മൂൽ ശങ്കർ എന്നാണ് ഈ പേര് മാറ്റിയത് സ്വാമി വിർജാനന്ദയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആര് ആൻസർ കേശവ് ചന്ദ്രസൻ ഇന്ത്യൻ ബ്രഹ്മസമാജ സ്ഥാപകനും ഇദ്ദേഹം തന്നെയാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തി ആര് ആൻസർ ബാലഗംഗാധര തിലകൻ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ എന്ന് വിശേഷിപ്പിച്ചതും ബാലഗംഗാധര തിലകനാണ് പതിനാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് ആൻസർ ിംഗം പന്തലു വിവേക വർദ്ധിനി എന്ന മാസിക ആരംഭിച്ചതും ഇദ്ദേഹമാണ് പതിനഞ്ചാമത്തെ ചോദ്യം സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം ആൻസർ തൗസീഖ് ഉൽ അഖ്ലാഖ് ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകൾ ആണെന്ന് അഭിപ്രായപ്പെട്ടതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ആണ് പതിനാറാമത്തെ ചോദ്യം പടിഞ്ഞാറെ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം ജി റാനഡെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ് ബാനർജി ആണ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ആൻസർ ബംഗാൾ നവോത്ഥാനം ഉടലെടുത്ത രാജ്യം ഇറ്റലിയാണ് പതിനെട്ടാമത്തെ ചോദ്യം സത്യശോധക് സമാജ് സ്ഥാപിച്ചത് എവിടെ ആൻസർ പൂനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജ്യോതിറാബു ഫുലെ ആണ് ഇത് സ്ഥാപിച്ചത് ഈ പോയിന്റ് നോട്ട് ചെയ്തു വെക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാവും എന്ന് പറഞ്ഞത് ആര് ആൻസർ രാജാ രാജാറാം മോഹൻ റോയ് ഇരുപതാമത്തെ ചോദ്യം കർമ്മയോഗ ജ്ഞാനയോഗ ഭക്തിയോഗ എന്നീ പുസ്തകങ്ങൾ എഴുതിയ നവോത്ഥാന നായകൻ ആൻസർ സ്വാമി വിവേകാനന്ദൻ ഈ ചോദ്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക